പി വി അൻവറിന്റെ മറുപടിയുമായി സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉടൻ മലപ്പുറം ചന്തക്കുന്നിൽ നടക്കും. എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ ആയിഷ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ, അണികളൊക്കെ എത്തിത്തുടങ്ങിയോ? എത്രത്തോളം ജനപ്രവാഹമുണ്ട് ഈ വിശദീകരണ യോഗത്തിലേക്ക്? അൻവറിന് അതേ നാണയത്തിൽ അൻവറിന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ മറുപടി നൽകുക എന്നതാണോ സി പി എം ഉദ്ദേശിക്കുന്നത്? അതിനോടൊപ്പം തന്നെ ടി കെ എംസിയും നിലമ്പൂർ ആഴ്ചയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ നിലമ്പൂർ ആഴ്ച എടുത്ത സഹയാത്രി കൂടിയായിട്ടുള്ള നിലമ്പൂർ ആഴ്ച പി വി അൻവർ വീട്ടിലെത്തി സന്ദർശിച്ചതും അതുപോലെ തന്നെ കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ ആഴ്ച സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് മുത്തുന്നത്. അതോടൊപ്പം തന്നെ സദസ്സ് ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിയുന്ന അവസ്ഥയിലേക്ക് നിറയെ പ്രവർത്തനം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പി വി അൻവറൊക്കെ പരിപാടിക്ക് ശേഷമാണ് സി പി എമ്മിന്റെ പരിപാടി വരുന്നത്? എങ്ങനെയാണ് ഈ പരിപാടി കാണുന്നത്? പരിപാടി അമ്പത്തി വിജയല്ലേ, പാർട്ടി മെമ്പർമാരും പാർട്ടിയുടെ സഹപ്രവർത്തകരും പാർട്ടിയുടെ സഹയാത്രികൾക്ക് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇതിലേറെ അമ്പത്തി വിജയം ആകും. പി വി അൻവർ അല്ല, പാർട്ടിയാണ് ശരി എന്നുള്ളത്. പാർട്ടിയാണ് ശരി, പി വി അൻവർ എന്താ ഞങ്ങൾക്ക്? വിനിത, ഈ നിലപാട് തന്നെയാണ് ഇവിടെ സ്ത്രീകളടക്കമുള്ള പ്രതിനിധികളും ഒക്കെ തന്നെ ഒരുപാട് പാർട്ടി വരുന്നത്. എന്താണ് ഇപ്പോൾ പി വി അൻവറിന്റെ പാർട്ടിയുടെ പ്രതിരോധമായി പോകുമ്പോൾ മുന്നിട്ട് വന്നിട്ടുണ്ട്? ഒക്കെ ഞങ്ങളുടെ പാർട്ടിയാണ് വരുന്നത്, ഒരു വ്യക്തിയല്ല പാർട്ടി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് കരുതുന്നു? അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണാവോ പാർട്ടിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. പാർട്ടിന്റെ ഒപ്പം ഞങ്ങളെ ചെങ്കൊടീന്റെ കീഴിലുണ്ടാവും ഞങ്ങളെപ്പോഴും. വിനിത, ഇത് തന്നെയാണ് ഒരു രാഷ്ട്രീയ മറുപടി തന്നെയാണ് ഇവിടെ എത്തുന്ന സ്ത്രീകളടക്കമുള്ള ഓരോ ആളുകളും നൽകുന്നത്. കൃത്യമായി പാർട്ടിക്കൊപ്പം നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പരിപാടി നടത്തുന്നു, എങ്ങനെ, എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ പരിപാടിക്ക് ഇത്ര ആവശ്യമുണ്ട് പങ്കെടുക്കുന്നത്? പി വി അൻവർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സ്വതന്ത്രമായിട്ട് നിന്നൊരു സ്ഥാനാർത്ഥിയാണ്, മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനക്കൂട്ടം കാണുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവും, പി വി അൻവർ ഈ നാട്ടിലൊന്നും അല്ല എന്നുള്ളത് കാര്യം ഈ ജനാധിപതി കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ലീഗുകാരും കുറച്ച് കോൺഗ്രസ്സുകാരും എസ് ടി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അൻവറിന്റെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ട് അൻവർ വലിയ ആളാവുന്നില്ല. പാർട്ടിയിലെ ആർക്കും ആരെയും പി വി അൻവർ ഒപ്പം കിട്ടില്ല. ഒരു സാധാരണ ഒരു പ്രവർത്തകനെ പോലും പി വി അൻവറിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിനിത, ഈ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി ആരും പോയിട്ടില്ല. പി വി അൻവർ അല്ല, പാർട്ടിയാണ് ശരി, പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇവിടെത്തുന്ന ഓരോ ആളുകളും പറയുന്നത്. അപ്പോൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് പി വി അൻവറിൻ്റെ ഒപ്പമല്ല പാർട്ടിയോടൊപ്പം നിലനിൽക്കുന്നു, പാർട്ടി പറയുന്നിടത്താണ് തങ്ങളുടെ ശരി എന്നുള്ള നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എന്താ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പുതിയ എന്താണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ അങ്ങനെ നിൽക്കാൻ ഒന്നുമല്ല. നിങ്ങൾക്ക് പി അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ്, അത് ഞങ്ങൾ ഇപ്പോൾ ഒഴിവാക്കി. എം എൽ എ എന്ന പദവിയൊന്നുമില്ല. ഇപ്പോൾ എം എൽ എ രാജിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം. ഞങ്ങൾ ചെയ്ത വോട്ടാണ്, ആ വോട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കുത്താനും അറിയും. അൻവർ ഒന്നുമല്ല പാർട്ടിക്ക്. വിനിത, ഇതുപോലെ തന്നെയാണ് അഥവാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി കൂടി ജയിച്ച എം എൽ എ എന്നുള്ള നിലയിൽ പി വി അൻവർ ആ സ്ഥാനത്ത് നിന്ന് മാറി രാജിവെക്കുകയാണ് വേണ്ടത്. കാരണം തങ്ങളുടെ വോട്ടുകൂടി തേടിക്കൊണ്ടാണ് പി വി അൻവർ ഇത്തരത്തിൽ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും അവർ പറഞ്ഞു. അത്തരത്തിൽ പി വി അൻവർ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വലിയൊരു ജനാവലി തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. നിറയെ ആളുകൾ പാർട്ടിയുടെ ഈ വേദി കടന്ന് പുറത്തേക്ക് ആളുകൾ എത്തുന്ന രീതിയിൽ തന്നെ വലിയ രാഷ്ട്രീയ അതോ ഇതിൻ്റെ പരിപാടി ആരംഭിക്കും മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ വിജയം നേടാൻ ഇപ്പോൾ സി പി എമ്മിന് ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. കൃത്യമായി അടിത്തട്ടിലടക്കം പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എം മുന്നോട്ട് വെക്കുന്ന ആശയം. ആ മുന്നോട്ട് വെക്കാൻ ആ